അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. റജബ് മാസത്തിൽ എന്ന് മാത്രമല്ല, എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട, ചൊല്ലേണ്ട, ഓതേണ്ട ഒരു ചെറിയ സൂറത്തുണ്ട്. ഒരു സുഹാബി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് ഒരു പരാതിയുമായിട്ട് ഒരു സംഘം ആളുകൾ വന്നു. ആ സുഹാബി ഇമാമ് നിൽക്കുന്ന പള്ളിയുടെ ഭാഗത്തുള്ള ആളുകളാണ്, ആ പള്ളിയുടെ കമ്മിറ്റി അംഗങ്ങളെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ആളുകൾ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, ഇദ്ദേഹം നല്ല ഇമാമാണ്, നല്ല പണ്ഡിതനാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷെ ഒരു പരാതി ഞങ്ങൾക്കുണ്ട്. അദ്ദേഹം ഏത് നിസ്കാരത്തിലും ഏത് സൂറത്ത് ഓതുകയാണെങ്കിലും അവസാനം ഒരു സൂറത്ത് കൂടെ അദ്ദേഹം ഓതും. ഏതാണ് ആ സൂറത്ത്? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് അദ്ദേഹം പാരായണം ചെയ്യും. വലിയ സൂറത്തുകളൊക്കെ മനോഹരമായിട്ട് ഓതിയിട്ട് അതിലും അവസാനം ഈ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തുൽ ഇഖ്ലാസ് കൂടെ ഓതിയിട്ട് അദ്ദേഹം റുക്കുഇലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് അത് ഒന്ന് അവസാനിപ്പിച്ച് അതൊന്ന് ആ രൂപം മാറ്റിയിട്ട് എല്ലാ സൂറത്തു ഓതേണ്ട സ്ഥലങ്ങളിലും ഇങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്ന ആ സ്വഭാവം മാറ്റണം എന്ന് തങ്ങളൊന്ന് പറയണം, ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയെ വിളിച്ച് ചോദിച്ചു, അല്ല എന്താണ് ഇവരുടെ പരാതി, എന്താണ് നിങ്ങൾ ചെയ്യാറുള്ളത്? അപ്പോ സുഹാബി പറഞ്ഞു, നബിയെ, ഞാൻ ഇങ്ങനെയാണ്, ഏത് ഫാത്തിഹ ഓതി ഒരു സൂറത്ത് ഓതണമല്ലോ, ആ സൂറത്ത് ഓതി ഏത് സൂറത്ത് ഓതുകയാണെങ്കിലും അതിന് ശേഷം ഞാനൊരു സൂറത്തുൽ ഇഖ്ലാസ് ഓതും, അതെനിക്ക് ഓതാതെ കഴിയില്ല. അപ്പോൾ എന്താണ് അതിനുള്ള കാരണം എന്ന് നബി തങ്ങൾ ചോദിച്ചപ്പോ ആ സുഹാബി പറഞ്ഞത്, സൂറത്തുൽ ഇഖ്ലാസിനെ ഞാൻ സ്നേഹിക്കുന്നു നബിയെ, വല്ലാത്ത സ്നേഹമാണ് സൂറത്തുൽ ഇഖ്ലാസിനോട് എനിക്ക്. അള്ളാഹുവിന്റെ ഏകത്വം പറയുന്ന, അള്ളാഹു നിരാശ്രയനാണെന്ന് പറയുന്ന, അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പറയുന്ന ഏറ്റവും ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ കലിമ മുദ്രാവാക്യം, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം കൃത്യമായി പറയുന്ന സൂറത്തുൽ ഇഖ്ലാസിനോട് എനിക്ക് വല്ലാത്ത മഹബ്ബത്താണ്, സ്നേഹമാണ്. അതുകൊണ്ട് എല്ലാ റക്അത്തുകളിലും ഞാനത് ഒഴിവാക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിക്കുകയോ അത് നിർത്തണമെന്ന് പറയുകയോ അല്ല ചെയ്തത്, മറിച്ച് നിന്റെ സ്നേഹം, ആ സൂറത്തിനോടുള്ള നിന്റെ പ്രേമം, നിന്റെ സ്നേഹം, അദ്ഖലക്കൽ ജന്ന, നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു, നിന്നെ സ്വർഗത്തിന്റെ അവകാശിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ സൂറത്തുൽ ഇഖ്ലാസ്, അതാണ് ചെറിയ സൂറത്താണ്, നമുക്കൊക്കെ ഏറ്റവും ആദ്യം മനപ്പാഠമായ സൂറത്തായിരിക്കും സൂറത്തുൽ ഇഖ്ലാസ്. ആ സൂറത്തുൽ ഇഖ്ലാസ് ഏത് സമയത്തും ഓതേണ്ട സൂറത്താണ്. ആവർത്തിച്ച് ആവർത്തിച്ച് ഓതിയാൽ നമ്മുടെ ഈമാൻ തെറ്റിപ്പോകാതിരിക്കാൻ, നമ്മുടെ വിശ്വാസം അഖീദ പഴച്ചു പോകാതിരിക്കാൻ ഒക്കെ അത് നല്ലതാണെന്ന് ആത്മീയ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതോടുകൂടെ തന്നെ നമ്മൾ 70,000 തഹ്ലീൽ ചൊല്ലുമല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മരിച്ചവർക്ക് വേണ്ടി, അവരുടെ നരകമോചനത്തിന് വേണ്ടി. അതുപോലെ 100,000 സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അത് വലിയ രൂപത്തിൽ നരകമോചനത്തിന് സഹായകമാകുമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഇപ്പോൾ ഞാൻ പറയുന്നത് റജബ് മാസത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നതിന്റെ പവിത്രത പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പല പണ്ഡിതന്മാരും അതിന്റെ ചരിത്ര സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ആണ് ആധ്യാത്മിക രംഗത്ത് കാര്യങ്ങൾ സവിസ്തരം പ്രതിപാദിക്കുന്ന ഫസാലി ഇമാമിന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ. ഫസാലി ഇമാം പറയുകയാണ്, ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരത്ത് ഒരു ഉമ്മയുണ്ടായിരുന്നു. ആ ഉമ്മയുടെ സ്വഭാവം എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. പ്രത്യേകമായിട്ട് റജബ് മാസം വന്നാൽ 12 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യും. പണ്ഡിതന്മാർ പറയുന്നു അത് ആ ഉമ്മയുടെ സ്വഭാവമാണെങ്കിലും ഒരു 100 തവണയെങ്കിലും സൂറത്തുൽ ഇഖ്ലാസ് റജബ് മാസത്തിൽ നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ, 100 തവണ എന്ന് പറയുമ്പോൾ നമ്മൾ പേടിക്കേണ്ട, ആകെ 10 മിനിറ്റ് മാത്രമേ അതിന് സമയമെടുക്കുകയുള്ളൂ. അങ്ങനെ ഏതായാലും അത് വലിയ പ്രതിഫലം അർഹമാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഫസാലി ഇമാം പറയുന്നു, ഈ ഉമ്മ ആ ഉമ്മ പതിവാക്കിയത് 12 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതും. അപ്പൊ പ്രത്യേകം കുളിച്ച് ശുദ്ധിയായി വന്നതിന് ശേഷം പ്രത്യേകമായൊരു വസ്ത്രമൊക്കെ അണിഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് നിസ്കാരക്കുപ്പായ ഇടുമല്ലോ സ്ത്രീകൾ, എന്നതുപോലെ ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ വേണ്ടി പ്രത്യേകമായൊരു വസ്ത്രം തന്നെ താൻ അണിയാറുണ്ടായിരുന്നു. ആ വസ്ത്രമൊക്കെ ഇട്ടിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതും, റജബിനോടുള്ള ആദരവും ബഹുമാനം പ്രകടിപ്പിക്കും. അങ്ങനെ ആ ഉമ്മ പ്രായമായി, രോഗമായി, ഈ രോഗത്തിൽ ഞാൻ മരണപ്പെടുമെന്ന് ആ ഉമ്മക്ക് തോന്നി.
അങ്ങനെയാണ് വിശ്വാസികളായ ആളുകൾക്ക്, മുഅ്മിനീങ്ങൾക്ക്, നല്ല രൂപത്തിൽ ജീവിച്ചവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല മരണം മുൻകൂട്ടി മരണത്തിന്റെ അടയാളങ്ങളും അതിന്റെ സൂചനകളും നൽകി അറിയിപ്പ് കൊടുക്കും. അള്ളാഹു അത്തരക്കാരിൽ നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ. ഏതായാലും ആ ഉമ്മ ഇതിൽ ഞാൻ മരിക്കുമെന്ന് ആ ഉമ്മക്ക് അറിയാൻ സാധിച്ചു. ആ ഉമ്മ മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഞാൻ മരണപ്പെട്ടാൽ എന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്യുന്ന സമയത്ത് ഞാൻ റജബ് മാസത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ വേണ്ടി ഇരിക്കുമ്പോ അണിയുന്ന ഡ്രസ്സുണ്ടല്ലോ, ആ പ്രത്യേകമായ വസ്ത്രം, അത് കാണിച്ചു കൊടുത്തിട്ട് ഇത് നിനക്കറിയുന്നതാണല്ലോ, അത് എന്റെ കഫം പുടവയിൽ ചേർക്കണം, അതായിരിക്കണം എന്റെ ഒരു കഫം പുടവ എന്ന് ഈ ഉമ്മ മോനോട് വസൂയത്ത് ചെയ്തു. ചരിത്രം ദീർഘമാണ്, വിശദമായിട്ട് പറയേണ്ടതാണ്, ഞാൻ ചുരുക്കി പറയുന്നു. ബഹുമാനപ്പെട്ട ആ മഹദി മരണപ്പെട്ടു. മോൻ നോക്കുമ്പോ ഈ വസ്ത്രം വളരെ പഴകിയ വസ്ത്രമാണ്. അതുകൊണ്ട് ആളുകളൊക്കെ വന്ന് കഫൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പഴയ വസ്ത്രം എടുത്ത് കഫൻ ചെയ്യാൻ മകന് വല്ലാത്തൊരു മടി. അങ്ങനെ മകൻ പുതിയ വസ്ത്രങ്ങൾ തന്നെ, പുതിയത് തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് കഫൻ ചെയ്ത് അങ്ങനെ ഉമ്മയെ ഖബറടക്കി. അന്ന് രാത്രി ക്ഷീണിച്ചു ഉറങ്ങുന്ന ആ മകന്റെ സ്വപ്നത്തിൽ ഉമ്മ വന്നുകൊണ്ട് ചോദിച്ചു, മോനെ, എന്താണ്, ഞാൻ നിന്നോടൊരു വസീയത്ത് പറഞ്ഞിട്ട് അത് നടപ്പിലാക്കാതിരുന്നത് എന്താണ്? അതുകൊണ്ട് എന്റെ പൊരുത്തം നിനക്കില്ല. ഞാൻ ഷഅബാൻ റജബ് മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് ആചരിച്ചുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതി അതിന്റെ പവിത്രതയും ബറക്കത്തുള്ള ആ ഡ്രസ്സ് കൊണ്ട് എന്നെ കഫൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നീ അത് അനുസരിച്ചില്ലല്ലോ. ആ ഒരു വസീയത്ത് നിനക്ക് എനിക്ക് വേണ്ടി നടപ്പിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇനി പൊരുത്തപ്പെടുന്നില്ല, എന്റെ പൊരുത്തം നിനക്കില്ല എന്ന് ആ ഉമ്മ സ്വപ്നത്തിൽ പറഞ്ഞപ്പോ ആ മകൻ നെട്ടി ഉണർന്നുകൊണ്ട് ആ വസ്ത്രമെടുത്ത് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് ആ സമയത്ത് തന്നെ ഉമ്മയുടെ ഖബറിടത്തിലേക്കാണ് ഓടിപ്പോകുന്നത്. ഇനിയെങ്കിലും ഞാൻ അത്ര പ്രാധാന്യത്തോടുകൂടെ പറഞ്ഞതാണോ എന്റെ ഉമ്മ ആ വസീയത്ത്? അതുകൊണ്ട് ഇനി ആ വസീയത്ത് നടപ്പിലാക്കാതെ പറ്റില്ല. ആ പാതിര സമയത്ത് ഖബർ പോയി. ആ മകൻ മണ്ണെടുത്ത് ഖബറിൽ ഉമ്മയെ വെച്ച സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ ഉമ്മയുടെ ശരീരം കാണാനില്ല. ഉമ്മയുടെ ശരീരം കാണാനില്ല എന്നപ്പോ ഈ മകന് വല്ലാത്ത സങ്കടമായി. പടച്ചവനെ, എന്ത് സംഭവിച്ചു? എന്റെ ഉമ്മയുടെ വസീയത്ത് ഇനിയെങ്കിലും എനിക്ക് നടപ്പിലാക്കാൻ കഴിയണം, എന്റെ ഉമ്മയുടെ ശരീരം എവിടെ എന്ന് അള്ളാഹുവിനോട് സങ്കടപ്പെട്ടുകൊണ്ട് ആ ഒരു സാഹചര്യത്തിലുണ്ടാകുന്ന സങ്കടവും അള്ളാഹുവിനോടുള്ള ആ അടുപ്പവും ഇഖ്ലാസും എത്രയായിരിക്കുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. ആ ഉമ്മയുടെ ശരീരവും അന്വേഷിച്ചുകൊണ്ട് അള്ളാഹുവിനോട് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അതാ ആകാശത്തിന്റെ ഭാഗത്തുനിന്ന്, മുഗൾ ഭാഗത്തുനിന്ന് ഒരു അശരീരി വരുന്നു. ഒരു ശബ്ദം, ഒരു സന്ദേശം ഈ മകനിലേക്ക് വരുന്നു. മോനെ, റജബ് മാസത്തെ ബഹുമാനിച്ചുകൊണ്ട് സൂറത്തുൽ ഇഖ്ലാസ് ഓതി അതിന് പ്രത്യേക വസ്ത്രമണിഞ്ഞ് നിന്ന നിന്റെ ഉമ്മ, ആ ഉമ്മയെ ഒരിക്കലും ഖബറിൽ, ആരാരുമില്ലാത്ത പള്ളിക്കാട്ടിൽ ഖബറിൽ ഒറ്റക്കിടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഉമ്മയെ അതിന്റെ പ്രതിഫലം എന്നോണം സ്വർഗത്തിലേക്ക്, നല്ല ആളുകളുള്ള സ്ഥലത്തേക്ക്, സ്വർഗീയ അനുഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്ന ആ സന്ദേശമാണ് വരുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളെല്ലാവരും ഈ സൂറത്തുൽ ഇഖ്ലാസ് മുടങ്ങാതെ ഒരു 100 പ്രാവശ്യമെങ്കിലും എല്ലാ ദിവസവും ഓതാൻ വേണ്ടി സമയം കണ്ടെത്തണം. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള ഇസ്തിഗ്ഫാറുകളും ചെയ്യേണ്ട കാര്യങ്ങളും നോമ്പുമടക്കും എല്ലാം ഈ റജബ് മാസത്തിലും ഷഅബാനിലും റമദാനിലും ഒക്കെ നമുക്ക് ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അതിനുള്ള എല്ലാ തൗഫീഖും, എല്ലാ ആരോഗ്യവും, അതിനുള്ള അവസരവും മനസ്സുമൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.